തിരുവനന്തപുരത്തെ പാമ്പിനെ ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതി മുറിയിലേക്ക് വലിച്ചെറിഞ്ഞത് നല്ല ഉഗ്ര വിഷമുള്ള ശംഖുവരേനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. പ്രതി കിച്ചുവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. വിവരങ്ങളുമായി എം ജി പ്രതീക്ഷ ചേരുന്നു. പ്രതീക്ഷ, ഗുഡ് മോർണിംഗ്. ഈ ശംഖുവരേനെയൊക്കെ പിടിച്ചുകൊണ്ട് പോകാൻ തക്ക ട്രെയിനിങ് ഒക്കെ കിട്ടിയ വില്ലന്മാരാണോ നമ്മുടെ നാട്ടിൽ ഉള്ള പ്രതികൾ? പറയൂ വിവരങ്ങൾ. ആ, വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. പ്രതി ഒരു മുൻവൈരാഗ്യത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമികമായും ഇപ്പോൾ പോലീസ് പറയുന്നത്. ഈ ഞായറാഴ്ച പുലർച്ചെ വീട്ടിലെ മുറിയിലേക്ക് പാമ്പിനെ വലിച്ചെറിയുകയായിരുന്നു. തുടർന്നാണ് ഈ വീട്ടുകാർ പെട്ടെന്ന് എഴുന്നേൽക്കുകയും ഈ പാമ്പിനെ കാണുകയും ചെയ്തത്. വീട്ടുകാർ ആ ഘട്ടത്തിൽ തന്നെ പാമ്പിനെ തല്ലിക്കൊന്നിരുന്നു. എന്നാൽ ഇന്നലെ ഇത് ഏത് പാമ്പെന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. ആ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ഉഗ്ര വിഷമുള്ള പാമ്പാണ് പ്രതി കിച്ചു മുറിയിലേക്ക് വലിച്ചെറിഞ്ഞതെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശംഖുവരയൻ പാമ്പാണ് ഈ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത്. ഈ കൂടുതൽ സ്ഥിരീകരണത്തിനായി കഴിഞ്ഞ ദിവസം പോലീസ് ഈ പാമ്പിനെ പാലോട് വെറ്റിനറി ലാബിലേക്ക് അയച്ചിരുന്നു. ഈ ലാബ് അധികൃതരും ഈ പാമ്പ് ശംഖുവരയനെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ പാമ്പിനെ പ്രതിക്ക് എങ്ങനെ ലഭിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി പോലീസ് പരിശോധന നടത്തേണ്ടത്. സമീപത്തുള്ള പാമ്പ് പിടുത്തക്കാരെ അടക്കം ഇതുമായി ബന്ധപ്പെട്ട വരും മണിക്കൂറുകളിൽ ചോദ്യം ചെയ്യുമെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരാനുണ്ട്. ഇതിനായി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. നിലവിൽ റിമാൻഡിലുള്ള പ്രതിക്കായി ഇന്ന് പോലീസ് കാട്ടാക്കട പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. അതിനുശേഷം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യുക. അതിനൊപ്പം തന്നെ ഈ കൃത്യം നടന്ന വീട്ടിലെത്തിച്ച് പ്രതിയെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളും നടത്തേണ്ടതുണ്ട്. അതിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അത്യന്തം ക്രൂരമായ ഒരു കൃത്യമായിരുന്നു പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രതി ഒരു പ്രത്യേക സ്വഭാവക്കാരനെന്നാണ് കഴിഞ്ഞ ദിവസം കാട്ടാക്കട DYSP 24നോട് പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ പ്രതിയുടെ മുൻകാല കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല നേരത്തെയും നിരവധി കേസുകളിൽ ഈ പ്രതി കിച്ചു ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് പോലീസും വ്യക്തമാക്കുന്നത്. ഇനി ഈ കേസിനാസ്പദമായ സംഭവത്തെക്കുറിച്ചും ഈ മുൻവൈരാഗ്യത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ചുമാണ് പോലീസ് അന്വേഷിക്കുന്നത്. അക്കാര്യത്തിലുള്ള അന്വേഷണം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എസ് കെ എൻ. താങ്ക് യു എം ജെ പ്രതീഷ്.